മസാല ബോണ്ട് കേസിൽ ഇ ഡിയുടെ നിലപാട് രാഷ്ട്രീയ പ്രേരിതമെന്ന് കിഫ്ബി ഹൈക്കോടതിയിൽ സമർപ്പിച്ച രേഖകൾ തന്നെയാണ് ഇ ഡി വീണ്ടും ആവശ്യപ്പെടുന്നതെന്നും കിഫ്ബി കേസിൽ ഇഡിയുടെ സമൻസ് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിലാണ് കിഫ്ബി കാര്യം അറിയിച്ചത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സാലി മുഹമ്മദ് ചേരുകയാണ് സാലി ഇന്ന് കേസ് കോടതിയുടെ പരിഗണനയിലേക്ക് വന്നപ്പോൾ ഈ വിഷയത്തിൽ കോടതി സ്വീകരിച്ച നിലപാടെന്താണ് അതായത് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചത് കിഫ്ബി പ്രധാനമായും പറഞ്ഞത് ഈ ഡിയുടെ ഈ വീണ്ടും വീണ്ടും സമൻസായിക്കുന്ന നടപടിക്ക് പിന്നിൽ രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയ പ്രേരിതമാണ് മാത്രവുമല്ല ഈ ചോദിച്ച രേഖകളെല്ലാം പല കുറി കൊടുത്തതാണ് ഇപ്പോൾ ഇതിൻ്റെ ആധികാരികതയാണ് ഇ ഡി സംശയിക്കുന്നത് വീണ്ടും രേഖകൾ നൽകാൻ തയ്യാറാണ് പക്ഷെ ഒരു കാര്യമുണ്ട് കിഫ്ബിയുടെ ഉദ്യോഗസ്ഥർ പലതവണ ആറ് തവണ സിഇഒ ഉൾപ്പെടെയുള്ളവർ കിഫ്ബിക്കു ക്ഷമിക്കേണ്ട ഇ ഡിക്ക് മുമ്പാകെ ഹാജരായി ചോദ്യം ചെയ്യുന്ന വിധേയരായവരാണ് പക്ഷെ വീണ്ടും വീണ്ടും വിളിച്ചു വരുത്താൻ ശ്രമിക്കുകയാണ് അത് രാഷ്ട്രീയ പ്രേരിതമാണ് അതുകൊണ്ട് ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറല്ല എന്നുള്ളത് തന്നെയായിരുന്നു കിഫ്ബിയുടെ നിലപാട് ഇ ഡി അപ്പോൾ പറഞ്ഞ മറുപടി അതായത് കേന്ദ്ര സർക്കാർ പറഞ്ഞ മറുപടി ഈ കിഫ്ബി അന്വേഷണവുമായി സഹകരിക്കുന്നില്ല അന്വേഷണവുമായി സഹകരിക്കുകയാണെങ്കിൽ ഈ അന്വേഷണം എത്രയും പെട്ടെന്ന് തീർക്കാൻ തയ്യാറാണ് ഒരു തരത്തിലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങില്ല ഇത് വെറും സിവിലായ ഒരു കേസ് മാത്രമാണ് ഏതെങ്കിലും ക്രിമിനൽ നടപടിക്രമങ്ങളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ഇ വ്യക്തമാക്കി അപ്പോൾ കോടതി പറഞ്ഞ കാര്യം അങ്ങനെയാണെങ്കിൽ ഈ കേസിന്റെ അന്വേഷണവുമായി കോടതി ഇപ്പോൾ ഇടപെടുന്നില്ല ഇ ഡി ഇതുമായി ഇ ഡിയുടെ അന്വേഷണവുമായി കിഫ്ബി സഹകരിക്കട്ടെ ഇ ഡി നൽകിയ സമൻസിന് കിഫ്ബി മറുപടി നൽകട്ടെ അതിനുശേഷം ബാക്കി നോക്കാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് മാത്രവുമല്ല ഒരു തരത്തിലുള്ള അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കില്ല എന്ന് ഇ ഡി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ എന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു അതിനേക്കാൾ പ്രധാനപ്പെട്ട അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കിഫ്ബി നടപ്പാക്കുന്നത് സംസ്ഥാന സർക്കാർ നിർദ്ദേശിക്കുന്ന വികസന വികസ് വിവിധ വികസന പദ്ധതികളാണ് എന്ന കാര്യം കോടതിക്ക് അറിയാം അതുകൊണ്ട് തന്നെ കിഫ്ബിയുടെ പ്രവർത്തനം നിലയ്ക്കരുത് എന്ന് തന്നെയാണ് ഈ കോടതിയുടെ ആഗ്രഹം പക്ഷേ അന്വേഷണമല്ലേ നടക്കട്ടെ എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ പറഞ്ഞത് ഏതായാലും ഇക്കാര്യത്തിൽ രണ്ടു കൂട്ടരെയും മറുപടിയും വിശദീകരണങ്ങളും ഇനി കോടതിക്ക് കേൾക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഫെബ്രുവരി ഒന്നിലേക്ക് കോടതി കേസ് മാറ്റിയിരിക്കുകയാണ് സാറി നൽകിയത്